കോഴിക്കോട്ടെ ആനവാതിലിൽ ക്ലിനിക്കിൽ മോഷണം നടത്തിയ രണ്ടുപേർ പിടിയിൽ. കുളപ്പുരയ്ക്കൽ വീട്ടിൽ കിഷോർ തേഞ്ഞിപ്പാലം സ്വദേശി അബ്ദുൾ മാലിക് എന്നിവർ മലപ്പുറത്താണ് പിടിയിലായത്. വി കെയർ പോളിക്ലിനിക്കിൽ നിന്ന് 20,000 രൂപയാണ് കവർന്നത്. രാഹുൽ സുരേഷ് ചേരുന്ന വിശദാംശങ്ങളുമായി. രാഹുൽ, എങ്ങനെയാണ് ഈ പ്രതികളിലേക്ക് എത്തിയത്? കോഴിക്കോട് ആനവാതിലിൽ വി കെയർ പോളിക്ലിനിക്കിന്റെ പൂട്ടുകുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതികളാണ് മലപ്പുറത്ത് പിടിയിലായത്. മലപ്പുറം ചെട്ടിപ്പടി സ്വദേശി കിഷോർ, തേഞ്ഞിപ്പാലം സ്വദേശി അബ്ദുൾ മാലിക് എന്നിവരെയാണ് അത്തോളി പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയായിരുന്നു ഇവർ ബൈക്കിലെത്തി മോഷണം നടത്തിയത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് ഉച്ചയോടുകൂടി പ്രതികൾ മലപ്പുറത്ത് പിടിയിലാകുന്നത്. ഇവർ കോഴിക്കോട് സിറ്റിയിലെ കടകളിലെത്തിയതിന്റെ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. ഈ ദൃശ്യങ്ങളും അന്വേഷണത്തിൽ നിർണായകമായി എന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ മോഷണത്തിനായി ഉപയോഗിച്ച കമ്പിപ്പാരയും ഒപ്പം തന്നെ റെയിൻ കോട്ടും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രതികളുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. വി കെയർ പോളിക്ലിനിക്കിൽ നിന്നും 20,000 രൂപ മോശം പോയി എന്നാണ് ഈ കടയുടമ പോലീസിന് നൽകിയ പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്തോളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. ഇതേ തുടർന്ന് ഇന്ന് ഉച്ചയോടുകൂടിയാണ് പ്രതികൾ പിടിയിലായത്. ഗോകുൽ. ശരി, രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട്ടാണ് വി കെയർ പോളിക്ലിനിക് എന്ന സ്ഥാപനത്തിൽ മോഷണം നടത്തിയ രണ്ട് പ്രതികളാണ് ഇപ്പോൾ മലപ്പുറത്ത് പിടിയിലായിരിക്കുന്നു.